ബിജെപി ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിലെ അന്വേഷണ റിപ്പോർട്ടുകൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ തീവച്ച് നശിപ്പിച്ചതാണെന്ന് ബിജെപി നിലപാട് ശരിവയ്ക്കുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ സമർപ്പിച്ച ഫോറൻസിക് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ ആസൂത്രിതമായ നീക്കമാണ് തീവയ്പ്പിന് പിന്നിലെന്ന് ബിജെപി ചൂണ്ടിക്കാട്ടിയിരുന്നു. തീവയ്പ്പിന് ഒരു മാസം മുമ്പ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം സർക്കാർ മറച്ചുവെക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ ഇടിമിന്നലിൽ തകർന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒരു കത്ത് ചീഫ് സെക്രട്ടറി പുറത്തുവിട്ടതുപോലെ തന്നെയാണ് ഈ സർക്കുലറും. അതായത് ഇടിമിന്നലിൽ സിസിടിവി ദൃശ്യങ്ങൾ കത്തിനശിച്ചു എന്ന് പറയുന്നത് പോലെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ തീവച്ച് നശിപ്പിച്ചതും. അഗ്നിബാധ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ദിവ്യദൃഷ്ടിയുള്ള സർക്കാരാണോ പിണറായി വിജയൻ്റെതെന്ന് അന്നേ ബിജെപി ചോദിച്ചതായും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. തീ കത്തുന്ന സമയത്ത് എങ്ങനെയാണ് അഡീഷണൽ സെക്രട്ടറിക്ക് ഇന്ന ഫയലുകളാണ് കത്തിയതെന്ന് പറയാൻ സാധിക്കുന്നതെന്ന് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കണം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ലൈഫ് മിഷന്റെയും രഹസ്യങ്ങളുടെ ചുരുളഴിയാതിരിക്കാനാണ് ഇവിടെ തീവച്ചത്. ഈ കാര്യങ്ങളെല്ലാം എന്നെ അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി എന്തിനാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും മാധ്യമങ്ങളെ ഓടിച്ചതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സത്യം തുറന്നു പറഞ്ഞ തനിക്കും മാധ്യമങ്ങൾക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഇവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നാൽ സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തത്തിന്, അതായത് തീ കത്തിക്കലിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കത്തിയത് ഫയൽ മാത്രമായിരുന്നു. എന്നാൽ ഫയൽ കത്തിയ റൂമിൽ ഫയലിന് തൊട്ടരികിലായി സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള എക്സ്പ്ലോസീവായ സാധനങ്ങൾ കത്തിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം. അതായത് നമ്മുടെ ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണ് തെളിയിക്കുന്ന ഒന്നും തന്നെ സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ കണ്ടെത്താനായിട്ടില്ല. കത്തിയത് ഫയലുകൾ മാത്രമാണ്. സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളെല്ലാം ആ റൂമിനകത്തുണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും കത്തിയിട്ടില്ല. ഫോറൻസിക് ലാബിലെ ഫിസിക്സ് വിഭാഗമാണ് മൂന്നാഴ്ച മുമ്പ് CIG കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ പകർപ്പ് ADGP മനോജ് എബ്രാഹിമിനും കേസിന്റെ അന്വേഷണ ചുമതലയുള്ള SP കൈമാറിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന സർക്കാർ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലിന് വിരുദ്ധമാണ് ഫോറൻസിക് റിപ്പോർട്ടുകൾ. തീപിടിച്ച സ്ഥലത്തു നിന്നും ശേഖരിച്ച 24 വസ്തുക്കൾ പരിശോധിച്ച ശേഷമാണ് നിലവിലെ നിഗമനവുമായി അന്വേഷണ സംഘം, അതായത് ഫോറൻസിക് വിഭാഗം എത്തിയിരിക്കുന്നത്. തീപിടുത്തമുണ്ടായ ദിവസം ജില്ലാ ഫോറൻസിക് ഓഫീസറുടെ നേതൃത്വത്തിൽ സാമ്പിളുകൾ ശേഖരിച്ചു. പോലീസും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിനു പിറ്റേന്നാണ് ഫോറൻസിക് ലാബിലെ ഫിസിക്സ് കെമിസ്ട്രി ഡിവിഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി സാമ്പിളുകൾ ശേഖരിച്ചത്. തീപിടുത്തത്തിനു പിന്നിൽ ഷോർട്ട് സർക്യൂട്ടാണോ എന്നാണ് ഫിസിക്സ് ഡിവിഷൻ പരിശോധിച്ചത്. തീപിടിക്കാൻ പെട്രോൾ പോലുള്ള വസ്തുക്കൾ കാരണമായോ എന്നാണ് കെമിസ്ട്രി ഡിവിഷൻ പരിശോധിച്ചത്. കത്തിയ സ്ഥലത്തു നിന്ന് ചാരം ഉൾപ്പെടെ ഇതിനായി അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ശേഖരിച്ച സാമ്പിളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴി സീൽ ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചു. കോടതി ഇത് തെളിവായി രേഖപ്പെടുത്തിയ ശേഷം സീൽ ചെയ്ത കവറിൽ ഫോറൻസിക് ലാബിലേക്ക് തിരിച്ചയച്ചു. ഇതിനുശേഷമാണ് പരിശോധന ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിലെ തീപിടിച്ച സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണെന്ന്, തീപിടുത്തത്തിന് കാരണമെന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ August 25 സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ കത്തിനശിച്ചെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാൻ രേഖകൾ നശിപ്പിച്ചതാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ശരിവയ്ക്കുന്നതായാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായത് തീ പിടുത്തമല്ല, തീ വൈപ്പാണെന്ന് തെളിയിക്കുന്നതാണ് ഫോറൻസിക് ഓഫീസറുടെ റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.